നമസ്കാരം ഞാൻ ഹിജാന വിഡിയോ യുപി സ്കൂൾ സയൻസ് ക്ലബ് സംഘടിപ്പിക്കുന്ന പോഷൻ അഭിയാൻ അസംബ്ലിയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി പ്രാർത്ഥനയോടെ അസംബ്ലി ആരംഭിക്കാം പ്രാർത്ഥന ചൊല്ലുന്നത് ഷാദി എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി എൻ്റെ മനസ്സിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നുമെന്നിൽ കൃപാ ചൊരിയണമേ പ്രതിജ്ഞ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പൂർണ്ണവും വൈവിധ്യപൂർണമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനു വേണ്ടി പ്രയത്നിക്കും നന്ദി മുഹമ്മദ് നിഹാൽ മീസി വചനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം സത്യസന്ധത പരിശുദ്ധത നിസ്വാർത്ഥത എന്നീ മൂന്ന് ഗുണങ്ങളുള്ള വ്യക്തിയെ ലോകത്തിൽ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല പ്രിയപ്പെട്ട കുട്ടികളെ രക്ഷിതാക്കളെ അധ്യാപകരെ ഈ സെപ്റ്റംബർ മാസം ദേശീയ പോഷൺ മാസമായി ആചരിക്കുകയാണ് ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പരിപാടിയാണിത് പോഷകമൂല്യമുള്ള വസ്തുക്കളും ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ തന്നെ സമീകൃത ആഹാരവും ഒക്കെ ഉപയോഗിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കുക എന്ന ഒരു ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് പോഷൺ അഭിയാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പരിപാടി നമ്മുടെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പദ്ധതി പ്രകാരം ഉള്ളതാണ് കുട്ടികളായ നിങ്ങൾ ഇന്ന് ഓൺലൈൻ അസംബ്ലിയിലൂടെ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് കുട്ടികളുണ്ടാക്കുന്ന കൊച്ചു കൊച്ചു വീഡിയോ ക്ലിപ്പുകൾ കുട്ടികളും രക്ഷിതാക്കളും എല്ലാവരും കാണണം ഒരു ബോധവൽക്കരണ ക്ലാസ്സും നമ്മൾ ഏതെല്ലാം തരത്തിലെ നമ്മൾ നല്ലൊരു ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് എന്തെല്ലാം ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സും ഇതിനോടൊപ്പം ഉണ്ടാകും അതുപോലെ തന്നെ ഒരു ഓൺലൈൻ ക്വിസ് പ്രോഗ്രാമും ഉണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വിട്ടുതരും ആ ലിങ്കിലൂടെ ഏതൊരു കുട്ടിക്കും പ്രവേശിക്കാം അതിനുശേഷം 5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ക്വിസ് 20 ചോദ്യങ്ങളുള്ള ക്വിസിൽ പങ്കെടുക്കുന്നു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭ്യമാകും അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഇതൊക്കെയാണ് ഈ പ്രോഗ്രാമിലൂടെ നടത്തപ്പെടുന്നത് പിന്നെ നമ്മുടെ കുട്ടികൾ ചെറിയ ചെറിയ പാചക രീതികൾ നല്ല പോഷകസമൃദ്ധമായ ആഹാരം എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ കാണിച്ചു തരും എല്ലാവരും എല്ലാ പരിപാടികളും കൃത്യമായിട്ട് കേൾക്കുക പങ്കെടുക്കുക കാണുക എല്ലാം ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് നമസ്കാരം ഞാൻ ഡോക്ടർ ഷെബിന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ENT വിഭാഗം ജൂനിയർ അസിസ്റ്റന്റാണ് നാഷണൽ ന്യൂട്രീഷൻ മിഷന്റെ ഭാഗമായി സെപ്റ്റംബർ മാസം ദേശീയ പോഷൺ മാസമായിട്ട് ആചരിക്കുകയാണെന്ന് നമുക്കറിയാം അതിൻ്റെ ഭാഗമായിട്ട് പോഷകാഹാര കുറവ് അത് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ
സമീകൃത ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ആഹാരം കഴിക്കുക എന്നുള്ളതല്ല, പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം എന്നുള്ളതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പോഷകങ്ങൾ അഥവാ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും, അതായത് മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്ക് വലിയ അളവിൽ ആവശ്യമുള്ള സാധനങ്ങളാണ്, അതായത് അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ് അഥവാ ഫാറ്റ്സ്, പ്രോട്ടീൻസ് ഇവയൊക്കെയാണ് മാക്രോ ന്യൂട്രിയൻസ്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അത്ര വലിയ അളവിൽ വേണ്ടാത്ത, എന്നാൽ ബോഡിയുടെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. നമ്മൾ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറയുന്നതൊക്കെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു ദിവസം റൺ ചെയ്യണമെങ്കിൽ, നമുക്ക് റൺ ചെയ്യണമെന്ന് ഓടുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ദിവസം നീങ്ങി പോകണമെങ്കിൽ നമുക്കൊരു മിനിമം എനർജി വേണം. ഒരു ദിവസം നമുക്ക് ഇത്ര കാലറി ഇൻടേക്ക് ഉണ്ടാവണം എന്ന കണക്കുണ്ട്. അതായത് നമ്മളൊരു ദിവസം എത്ര കാലറി എടുക്കണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അധ്വാനിക്കുന്നുണ്ട് ഒക്കത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് എത്ര വെയിറ്റ് ഉണ്ടോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കൃത്യം ഇത്ര അളവ് എന്നുള്ളതിനുപരി ഏകദേശം എത്ര വേണം എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ പ്രായമുള്ള ഒരു കുട്ടികൾക്ക് ഒരു 1600 മുതൽ 2000 വരെ കിലോ കലോറി എനർജി ഡെയിലി ആവശ്യമാണ്. ഫുഡിൽ നിന്ന് ഡെയിലി അത്ര എനർജി നിങ്ങൾക്ക് കിട്ടണം. അപ്പം അതിൽ നിന്ന് 50-70% കിട്ടേണ്ടത് അന്നജത്തിൽ നിന്നാണ്, അതായത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. 15-25% ഫാറ്റ്സിൽ നിന്ന് കിട്ടണം, കൊഴുപ്പത്തിൽ നിന്ന് കിട്ടണം. അതുപോലെ തന്നെ പ്രോട്ടീൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 1 കിലോഗ്രാം ബോഡി വെയിറ്റിന് 1 ഗ്രാം എന്ന നിരക്കാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഇതെല്ലാം ബാലൻസ്ഡ് ആയിരിക്കണം. അതായത് ഇത്ര 50-70% എനർജി കാർബോഹൈഡ്രേറ്റ്സിന് കിട്ടണം, അങ്ങനെയൊക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ നമ്മളൊക്കെ ജങ്ക് ഫുഡ് ലവേഴ്സ് ആയിരിക്കും. ജങ്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ അറിയാം, ബർഗർ, സാൻഡ്വിച്ച്, ഷവർമ അങ്ങനത്തെ ഫുഡിനൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ ഇതിലൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാലൻസ്ഡ് ആയിട്ടാണോ ഉള്ളതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായിരിക്കില്ല. അപ്പോൾ ബർഗറൊക്കെ ജങ്ക് ഫുഡ്സ് എല്ലാം അധികവും അതിൽ ഫാറ്റ്സിൻ്റെ കണ്ടൻ്റ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ആ ഫുഡല്ല നമുക്ക് ബോഡിക്ക് അത്യാവശ്യമായിട്ടുള്ളത്. നമുക്ക് ബോഡിക്ക് വേണ്ടത് എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളും ഏതൊക്കെ ഫുഡിലാണ് കൂടുതലുള്ളത് നോക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ്സ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുന്ന ചോറൊക്കെ കഴിക്കുന്ന ഇല്ലേ, അതുപോലെ അതായത് ചോറുണ്ടാക്കുന്ന അരി, ഗോതമ്പ് ഈ വക സാധനങ്ങളിലാണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത്. പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, കപ്പ, ചേന, അതൊക്കെ അതിലാണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കൂടുതലായിട്ടുള്ളത്. പ്രോട്ടീൻസും അതേപോലെ കൂടുതലായിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. പ്രോട്ടീൻസ് ആനിമൽ പ്രോട്ടീൻസും ഉണ്ട്, പ്ലാന്റ് പ്രോട്ടീൻസും ഉണ്ട്. പ്ലാന്റ് പ്രോട്ടീൻസിൽ പെടുന്നതാണ് ഈ ചെറുപയർ, നിലക്കടല, സോയാബീൻ, ഇതൊക്കെ പയറുവർഗ്ഗങ്ങളൊക്കെ വളരെ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള വസ്തുക്കളാണ്. അതുപോലെ ആനിമൽ പ്രോട്ടീൻസ് ആണെങ്കിൽ നമ്മുടെ എഗ്ഗ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മീറ്റുകൾ, അതായത് പോത്തിറച്ചി പോലെയുള്ള ഇറച്ചികൾ, ഇതിലൊക്കെ വളരെ കൂടുതലായിട്ട് പ്രോട്ടീൻ കണ്ടൻറ്റ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഫാറ്റ്സ് കൊഴുപ്പ് കൂടുതലായിട്ടുള്ള നമുക്കറിയായിരിക്കും, പലതരം എണ്ണകൾ, നെയ്യ്, ബട്ടർ, പിന്നെ അതുപോലെ ചിക്കൻ, ഇതുപോലത്തെ സാധനങ്ങളിലൊക്കെ ഫാറ്റ് കണ്ടൻറ്റ് വളരെ കൂടുതലായിരിക്കും. പിന്നെ നമ്മുടെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ വൈറ്റമിൻസ്, വൈറ്റമിൻസ് ഒക്കെ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് വൈറ്റമിൻ എ ആണെങ്കിൽ ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സാധാ ഇലക്കറികൾ, അതിലാണ് വൈറ്റമിൻ എ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. വൈറ്റമിൻ സി കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമുക്കറിയാം പേരക്ക, നാരങ്ങ പോലെയുള്ള അങ്ങനത്തെയൊക്കെ. പിന്നെ അതേപോലെ ഫിഷ് ലിവർ ഓയിൽ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ, അങ്ങനത്തെതിലൊക്കെയാണ് വൈറ്റമിൻസ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ മിനറൽസ് ആണെങ്കിൽ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള രണ്ട് മിനറൽസ് ആണ് ഒന്ന് അയൺ, ഒന്ന് കാൽഷ്യം, പിന്നെ അയഡിൻ, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതിൽ അയൺ ആണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും റാഗി, മുത്താറിയിലൊക്കെ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് കുഞ്ഞുങ്ങൾ കഴിക്കുന്നതാണ് കൂടുതലായിട്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡുകളാണെങ്കിൽ അനാറ് പോലെയുള്ള പയവർഗ്ഗങ്ങൾ, പിന്നെ ഡേറ്റ്സ്, ഡേറ്റ്സ് കോഴ പോലെയുള്ള പയവർഗ്ഗങ്ങൾ, പിന്നെ നമ്മുടെ നോൺ വെജിലേക്ക് വരികയാണെങ്കിൽ റെഡ് മീറ്റ്, അതായത് ചോറിന് ഇറച്ചി,
ഇതിലൊക്കെ അയണോ അയണിന്റെ കണ്ടന്റ് ഒരുപാട് കൂടുതലാണ്. അതുപോലെ കാൽഷ്യം കണ്ടന്റ് കൂടുതലായിട്ടുള്ളതാണ് നമ്മുടെ പാല് മുട്ട ഇവക്ക് സാധനങ്ങളൊക്കെ. അപ്പൊ നമ്മള് നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ ഇതെല്ലാം ബാലൻസ്ഡ് ആയിട്ട് വേണം കഴിക്കാൻ. അതായത് ബോഡിക്ക് ഓരോന്നും എത്രത്തോളം വേണമെന്ന് നമുക്കിപ്പോൾ ഏകദേശം ഐഡിയ ഉണ്ടാവും. അതായത് എത്രത്തോളം കൂടുതലാണ് നമുക്ക് മെയിൻലി വേണ്ടത് അന്നജാണ്, പിന്നെ ബാക്കി കൊഴുപ്പ് വേണം, പ്രോട്ടീൻ വേണം, ബാക്കിയുള്ള ഈ മിനറൽസ് ഒക്കെ വേണം, വൈറ്റമിൻസ് ഒക്കെ വേണം. അപ്പോൾ അതൊക്കെ അതത് അളവിൽ അടങ്ങിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സമീകൃതമായിട്ടുള്ള ആഹാരമായിരിക്കണം കഴിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മൾ സാധാ ഒരു ഭക്ഷണം എടുക്കാം, നമ്മളൊരു നാടൻ ഭക്ഷണം എടുക്കുമ്പോൾ നമ്മളൊരു ചോറ് കഴിക്കുന്നു, നമുക്കിതെല്ലാം കിട്ടുന്നുണ്ട്. അതായത് ചോറിലാവുമ്പോൾ നമുക്ക് മെയിൻലി അന്നജയ്ക്കുള്ളത്, പക്ഷെ ചോറിൻ്റെ കൂടെ നമ്മൾ ഒരു പയറോ അങ്ങനെ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് അതിലൂടെ പ്രോട്ടീൻ കിട്ടും, അതിനുവേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, അതുകൂടെ നമുക്ക് ഫാറ്റ്സ് കിട്ടും, പിന്നെ ഈ വെജിറ്റബിൾസ് ഒക്കെ ഉള്ളതിൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ടാവും. അങ്ങനെ എല്ലാം നമ്മളൊരു മിക്സ് പിന്നെ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് പാല് കിട്ടുന്നുണ്ട്. അപ്പോൾ കാൽഷ്യത്തിൻ്റെ ഈ കളവ് അതിൽ വളരെ കൂടുതലാണ്. അങ്ങനെ എല്ലാം കൂടെ ഒരു മിക്സപ്പ് ആയിട്ടാണ് നമ്മൾ കഴിക്കേണ്ടത്. അല്ലാതെ വെറും ഒരു കൈൻഡ് ഓഫ് ഫുഡ് മാത്രം, അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് അങ്ങനെ ഒന്ന് മാത്രം കഴിക്കുമ്പോൾ അത് നമ്മുടെ ബോഡിയിൽ അത്ര ഹെൽത്തി ആയിട്ടല്ല നമ്മളെ ബാധിക്കാം. അപ്പം നമ്മൾ ഓരോ ഫുഡും നമ്മളിപ്പോൾ പറഞ്ഞു എന്തിലൊക്കെ ഏത് ഫുഡിലാണ് ഏതൊക്കെ പോഷകങ്ങളാണ് കൂടുതലുള്ളത് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഇതൊക്കെ കുറഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് സംഭവിക്കുന്നതെന്ന് കൂടെ ഒന്ന് ജസ്റ്റ് പറയാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ മെയിൻ എനർജി സോഴ്സ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഇല്ലാതെ എന്ത് സംഭവിക്കും? നമുക്ക് ഒട്ടും എനർജി ഉണ്ടാവില്ല. അതായത് നമ്മൾ ഭയങ്കര സ്റ്റാമിനയൊക്കെ ഭയങ്കരമായിട്ട് കുറയും, നമ്മൾ ഒട്ടും വീക്കായി പോകും. അതുപോലെ തന്നെയാണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ നമുക്കറിയാലോ ഗ്ലൂക്കോസ് കൂടുതൽ നമ്മളെപ്പോഴും കേൾക്കലുണ്ട്, ഷുഗർ ഷുഗർ എന്നാണ് നാട്ടിലൊക്കെ അതിന് പറയാം. അതുപോലെ കാർബോഹൈഡ്രേറ്റ് കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ഹൈപ്പോഗ്ലൈസീമിയുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയുമായിരിക്കും. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഷുഗർ ഉള്ളവരുണ്ടാവും, അവർക്കിങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഇൻസുലിൻ എടുക്കണം. അപ്പോൾ ഇൻസുലിൻ എടുക്കുമ്പോൾ ചിലപ്പോൾ അവർ അതിനനുസരിച്ച് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ അവർ ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകും. അപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ബോധക്ഷയം വരെ സംഭവിക്കാം, ഒന്നായിട്ട് ബോഡി മൊത്തം വിയർക്കുക, അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങളാണ് അതിന് കാണാൻ പറ്റുന്നത്. അതുപോലെ നമ്മൾ പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ പ്രോട്ടീൻ അടങ്ങുന്നത് നമ്മുടെ ശരീരത്തിൽ കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുകയാണ്? പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ ഒരു ബോഡിയിലെ ബിൽഡിംഗ് ബ്ലോക്കായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. അതായത് നമ്മളെ മസിൽസ് ഉണ്ടാക്കാനും ഒക്കത്തിനും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു പോഷകമാണ്. അപ്പം പ്രോട്ടീൻ കുറവാകുമ്പോൾ നമുക്ക് മസിൽസൊക്കെ വീക്ക്നെസ് ഉണ്ടാവും, നമ്മുടെ ബോഡി മൊത്തം നീര് വെക്കും. അതേ സ്ഥാനത്ത് പ്രോട്ടീൻ വളരെ കുറഞ്ഞു പോയാൽ നമ്മളെ ബ്രെയിന് വരെ പ്രോട്ടീൻ കിട്ടാതായിട്ട് നമ്മളെ ബുദ്ധിക്കൊക്കെ അത് എഫക്റ്റ് ചെയ്യും. അങ്ങനെയാണ്. പിന്നെ നമുക്കിതേപോലെ ഫാറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫാറ്റ്സ് ബ്രെയിനിലൊക്കെയുള്ള പല പല ഫങ്ഷൻസിനും എസെൻഷ്യലായ ഒരു സാധനമാണ്. അപ്പോൾ ചില ഫാറ്റ്സൊക്കെ നമുക്ക് ബോഡിൻ്റെ ഉള്ളിൽ ഫാറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടാണ്. അപ്പോൾ ഈ ഫാറ്റി ആസിഡ്സ് പലതും നമുക്ക് ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, സ്വയം നമ്മൾ തന്നെ ഭക്ഷണത്തിൽ കൂടെ കൊടുക്കണം. അപ്പം അത് കുറയുമ്പം നമുക്ക് ബുദ്ധിപരമായ പല ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കും. അതുപോലെ തന്നെ നമ്മൾ മിനറൽസിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ അയൺ കുറവുള്ളതിനാണ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും വിളർച്ച എന്ന് പറയുന്നത്, അതായത് അനീമിയ എന്ന് പറയുന്നത്. നമ്മളെ യങ് ഏജിൽ ഈ ടീനേജ് നിങ്ങളെ പ്രായമുള്ള കുട്ടികളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സാധനമാണ് അനീമിയ. അനീമിയൻ്റെ കുറേ സിംറ്റംസ് ഉണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് നമ്മുടെ കണ്ണിലും നമ്മളെ കൈത്തുമ്പിലൊക്കെ നോക്കിയാൽ ഒരു റെഡ് കളർ, റെഡ് ടിഞ്ച് ഉണ്ടാകുന്നതിന് പകരം കൂടുതൽ വെളുവെളുത്തതായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര ക്ഷീണം ഉണ്ടാവുക, ഒന്നിലൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇരിക്കുക, ക്ലാസ്സൊന്നും മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഇതൊക്കെ അനീമിയയുടെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ ആണെങ്കിൽ കാൽഷ്യം നമുക്കറിയാം ബോൺ ഗ്രോത്തിന് വളരെ എസെൻഷ്യൽ ആയൊരു കാര്യമാണ്. അപ്പോൾ കാൽഷ്യം കുറവുണ്ടാകുന്നത് കൊണ്ടാണ് നമുക്ക് പലതരം ഉരുവേദന, കാലുവേദന, അങ്ങനെ ഒരു ബോണിൻ്റെ ഗ്രോത്ത് മര്യാദയ്ക്ക് നടക്കാത്തത് കാരണം അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻസ് കുറവുണ്ടാകുന്ന നമുക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടാവും. ഓരോ വൈറ്റമിൻ ഓരോ നമുക്ക് വൈറ്റമിൻ എയുടെ കുറവ് കാരണമാണ് നമുക്ക് ബ്ലൈൻഡ്നെസ് വരെ, കണ്ണ് കാണാതാവുക, അന്ധത വരെ ഉണ്ടാവും. അതിനുവേണ്ടിയാണ് നമ്മൾ ചെറിയ കുട്ടികളിലൊക്കെ ഇമ്മ്യൂണൈസേഷൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ എ ഡ്രോപ്സും കൊടുക്കുന്നത്. അതുപോലെ വൈറ്റമിൻ ഡി ബോൺ ഗ്രോത്തിന് എസെൻഷ്യലാണ്. അതുകൊണ്ട് വൈറ്റമിൻ ഡി ഇല്ലാത്ത കുറവുള്ള പല കുട്ടികളിലുമാണ് നമ്മൾ കാല് വളഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഓരോ ബോൺ ഗ്രോത്തിലെ ഓരോ ഡിഫോർമിറ്റീസ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മൾ അറിയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓരോ പോഷകത്തിനും ഓരോ ഫംഗ്ഷനുണ്ട്. അപ്പം നമുക്ക് ആ ഫംഗ്ഷൻ ബോഡിയിൽ നിറവേറ്റണമെങ്കിൽ നമ്മൾ ആ പോഷകം തന്നെ കഴിക്കണം. അപ്പം നമ്മൾ
ഒരു സാധനം മാത്രം കൂടുതൽ കഴിച്ചിട്ട് കാര്യമില്ല എല്ലാം സമീകൃതമായി വേണ്ട അളവിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണ്ടിയിട്ടുള്ള ഡയറ്റ് ആയിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ സമീകൃത ആഹാരം കഴിക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾക്കറിയാം ഹെൽത്ത് ഇസ് വെൽത്ത് എന്നാണ് അതായത് നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് ആരോഗ്യപൂർണമായ ഒരു ജനത ഉണ്ടാവുക എന്നുള്ളതാണ് സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും നല്ല സമ്പത്ത് അപ്പം നമ്മൾക്ക് ഈ പോഷകങ്ങളൊക്കെ കുറവുണ്ടാകുമ്പോൾ നമുക്ക് വരുന്ന അസുഖങ്ങൾ അത് നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അനീമിയെ കുറിച്ച് പറഞ്ഞു അപ്പോൾ അനീമിയ്ക്ക് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും അനീമിയാണെന്ന് വിചാരിക്കാം അപ്പോൾ എന്താ സംഭവിക്കാം ആ ക്ലാസ് മൊത്തത്തിൽ ഡള്ളായിരിക്കും കുട്ടികളൊന്നും അക്കാഡമിക്സിലും ഒന്നും ശ്രദ്ധിക്കില്ല പഠനത്തിലൊക്കെ വളരെ ബാക്കൗട്ടായിരിക്കും അപ്പം അങ്ങനത്തെ ഒരു ജനത ഉണ്ടാവുന്നത് അത് സമൂഹത്തിന് വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നതിലേക്കല്ലേ സമൂഹത്തിന് നയിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും പ്രോട്ടീൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി കാരണം ഫുൾ മസിൽ വീക്ക്നെസ്സും മൊത്തത്തിൽ സ്റ്റാമിന ഒന്നും ഇല്ലാതെ അങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാരാകുമ്പോൾ അത് നമ്മുടെ സാമ്പത്തിക മേഖലയെയും വളരെ ബാഡായിട്ട് വളരെ മോശമായിട്ട് തന്നെ ബാധിക്കും അതുകൊണ്ട് നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മാത്രം എസെൻഷ്യലായ അത്യാവശ്യമുള്ളൊരു സാധനമല്ല നമ്മുടെ സമൂഹത്തിൻ്റെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവും ഒക്കെ ആയിട്ടുള്ള വളർച്ചയ്ക്കും അവിടെ നിലനിൽപ്പിനൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു ജനതയുടെ ആരോഗ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലുറപ്പിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കൃത്യസമയത്ത് കഴിക്കുക സമീകൃതമായ ആഹാരം കഴിക്കുക പറ്റുന്നതും ജങ്ക് ഫുഡ്സ് പോലെയുള്ള സാധനം ഒഴിവാക്കുക അങ്ങനെ എല്ലാം ബാലൻസ്ഡ് ആയിട്ടുള്ള ഇതിനോടൊപ്പം തന്നെ എക്സസൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഹെൽത്തി ജനറേഷൻ നമുക്ക് വളർത്തിയെടുക്കാം അപ്പോൾ ഇതോടെ ഞാൻ ക്ലാസ് നിർത്തുകയാണ് താങ്ക് യു നമസ്കാരം ഞാൻ ഫാത്തിമ റിയാക്കെ ആഹാരത്തിൽ ധാരാളം പോഷക ഘടകങ്ങളുണ്ട് നമ്മൾ നിത്യവും പലതരം ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ടല്ലോ എന്നാൽ അവയിൽ അടങ്ങിയിട്ടുള്ള ഏതാനും ചില പോഷക ഘടകങ്ങൾ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ ഇവയെ ആഹാരത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ അല്ലെങ്കിൽ ആഹാര ഘടകങ്ങൾ എന്ന് പറയുന്നു പ്രധാനമായി ആറ് ഘടകങ്ങളാണുള്ളത് അവ കാർബോഹൈഡ്രേറ്റുകൾ കൊഴുപ്പുകൾ മാംസ്യങ്ങൾ ധാതുലവണങ്ങൾ വിറ്റാമിനുകൾ ജലം എന്നിവയാണ് ശാരീരിക പ്രവർത്തനങ്ങൾ ശരിയാം വണ്ണം നിർവഹിക്കുന്നതിന് ഇവ ഓരോന്നും വളരെയധികം ആവശ്യമാണ് ഓരോ ആഹാരഘടകവും ഒന്നോ അതിലധികമോ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു നന്ദി നമസ്കാരം ഞാൻ ആയിഷ മിദുഹ 5A ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് ഞാനിവിടെ നമ്മുടെ ആഹാരം എങ്ങനെ സമീകൃതമാക്കാം എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ആഹാരം സമീകൃതമാക്കാൻ കഴിയുക ഇതിനുള്ള ഏക മാർഗം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണത്തിൽ എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ ഉണ്ടായിരിക്കണം എന്നതാണ് എന്നാൽ ഭക്ഷണത്തിന്റെ വില അധികരിക്കരുത് വില കൂടുതലുള്ള ഭക്ഷണത്തിനാണ് കൂടുതൽ പോഷകാംശമുള്ളതെന്ന് ധാരണ പരക്കെയുണ്ട് എന്നാൽ ഇത് ശരിയല്ല വില കൂടുതലുള്ളതിനെ അപേക്ഷിച്ച് വില കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ പോഷക ഘടകങ്ങൾ അടങ്ങിയ ധാരാളം പദാർത്ഥങ്ങളുമുണ്ട് മാംസ്യങ്ങൾ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ നിന്നാണ് നമുക്ക് മാംസ്യങ്ങൾ ലഭിക്കുന്നത് പാല് മുട്ട ഇറച്ചി കശുവണ്ടി പരിപ്പ് എന്നിവയിൽ നിന്നാണല്ലോ മാംസത്തിന്റെ ഉറവിടങ്ങൾ ഇവയെല്ലാം നല്ല വില കൊടുത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാൽ തുച്ഛമായ വിലക്ക് ധാരാളം മാംസ്യം അടങ്ങിയ ആഹാര പദാർത്ഥങ്ങളുമുണ്ട് പയർവർഗത്തിൽപ്പെട്ട നിലക്കടയിലും സോയാബീനിലും മാംസത്തിൻ്റെയും മുട്ടയേക്കാൾ കൂടുതൽ മാംസം അടങ്ങിയിട്ടുണ്ട് മാംസ്യം ലഭിക്കാനുള്ള ആഹാരം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇവ തിരഞ്ഞെടുക്കുന്നതല്ലേ കൂടുതൽ ഉത്തമം ഇതുപോലെ തന്നെ വില അധികമില്ലാത്ത ഭക്ഷണമാണ് ഇലക്കറികളിൽ പെടുന്ന മുരിങ്ങ ചീര ചേമ്പ് എന്നിവയുടെ ഇലകൾ പൈനാപ്പിൾ പേരയ്ക്ക മാങ്ങ പപ്പായ നെല്ലിക്ക ചക്കപ്പഴം തുടങ്ങിയ പഴങ്ങൾ ചാള അയല ചൂള തുടങ്ങിയ കടൽ മത്സ്യങ്ങൾ എന്നിവ ഇവയിൽ ധാരാളം ധവണങ്ങളും വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ആഹാരം സമീകൃതമാക്കാൻ വേണ്ടി ഭക്ഷണത്തിന്റെ രുചിയോ ആകർഷണ രീതിയോ ജനസമ്മതവുമല്ല പോഷക മൂല്യവും വിലക്കുറവുമാണ് കണക്കാക്കേണ്ടത് നമുക്ക് നമ്മുടെ കടകളിൽ നിന്ന് കുറഞ്ഞ വിലക്ക് ലഭിക്കുന്ന മരച്ചീനി
മരച്ചീനി, മത്സ്യങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവയും ഏതാനും പഴങ്ങളും കൂടി ചേർന്നാൽ അത് നല്ലൊരു സമീകൃത ആഹാരമായിരിക്കും. ഇത് പാവപ്പെട്ടവന്റെ സമീകൃത ആഹാരം എന്നറിയപ്പെടുന്നു. നന്ദി. നമസ്കാരം. എന്റെ പേര് സ്നേഹ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പോഷക അപര്യാപ്ത രോഗങ്ങളെ കുറിച്ചാണ്. പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങളെയാണ് പോഷക അപര്യാപ്ത രോഗങ്ങൾ എന്ന് പറയുന്നത്. പോഷക അപര്യാപ്ത രോഗങ്ങളും ലക്ഷണങ്ങളും വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. വിറ്റാമിൻ ബി, വായ്പുണ്ണ്, വായിൽ വ്രണങ്ങൾ, വിറ്റാമിൻ സി, സ്കർവി, മോണയിൽ പഴുപ്പും രക്തസ്രാവും, വിറ്റാമിൻ ഡി, കണ, അസ്ഥികൾ കനം കുറഞ്ഞു വളരുന്നു, ഇരുമ്പ്, അനീമിയ, രക്തക്കുറവ്, വിളർച്ച, അയഡി, ഗോയിറ്റർ, തൊണ്ടയിൽ മുഴ. നന്ദി. നമസ്കാരം. നമസ്കാരം. ഞാൻ ഷിഫാന ഷെറി. വീട്ടിലൊരു പച്ചക്കറി തോട്ടം എന്ന ആശയത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓരോ വീടിനും സ്വന്തം പച്ചക്കറിത്തോട്ടം എന്ന ആശയത്തിന് കേരളത്തിൽ പ്രചാരമേറുകയാണ്. വിപണിയിൽ ലഭിക്കുന്ന പച്ചക്കറികൾ, വിശേഷിച്ച് മറുനാടൻ പച്ചക്കറികൾ നല്ല പങ്കും വിഷലിപ്തമാണെന്ന തിരിച്ചറിവാണ് ആരോഗ്യ സംരക്ഷണത്തിൽ ഏറെ ശ്രദ്ധിക്കുന്ന മലയാളികളെ സ്വന്തമായി അടുക്കളത്തോട്ടം ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം. എന്നാൽ അത് മാത്രമല്ല, ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കുന്നത് മുതൽ വീട്ടു ചെലവ് നിയന്ത്രിക്കുന്നത് വരെ ഒട്ടേറെ കാര്യങ്ങൾ ഒറ്റയടിക്ക് സാധിക്കാൻ അടുക്കളത്തോട്ട പരിപാലനം സഹായകമാണെന്ന് പലരുടെയും അനുഭവ പാഠങ്ങൾ. ദിവസവും കുറേ സമയം മാതാപിതാക്കളും കുട്ടികളും ഒന്നിച്ച് അടുക്കളത്തോട്ടത്തിൽ ചെലവഴിക്കുന്നത് കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് സഹായകമാകുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ആശയപ്രചാരണത്തിനായി ഐക്യരാഷ്ട്ര സംഘടന 2014 കുടുംബ കൃഷി വർഷമായി പ്രഖ്യാപിച്ചത്. അപ്പൊ ഇത് അങ്ങനെ ഉണ്ടാക്കാൻ റെസിപ്പി നമുക്കൊന്ന് കാണാം. അപ്പൊ ഗൈസ്, നമ്മള് മുരിങ്ങന്റെ ഇല പറിക്കാൻ നമ്മൾ പറമ്പിലേക്ക് വന്നതാണ്. അപ്പൊ നമുക്കിത് പറിച്ചെടുക്കാം. ഈ മുരിങ്ങയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ്. നമ്മളങ്ങോട്ട് ഇത് അരിഞ്ഞെടുക്കണം. അപ്പം അരിഞ്ഞെടുക്കണ മുമ്പ് നമ്മൾ ഇവിടെ പുഷ്യോ മണ്ണാത്തൊരു എന്തെങ്കിലും വരാൻ സാധ്യത ഉണ്ട്. അപ്പം നമ്മളാക്ക് പോക്കിട്ട് വേണം നമ്മളെങ്ങനെ ഇങ്ങനെ അരിഞ്ഞെടുക്കണം. മുരിങ്ങയുടെ ഇലയും പൂവും തുടങ്ങി വിത്ത് വരെ മെഡിക്കൽ ആവശ്യങ്ങൾക്കും കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളെയും ഉപയോഗിക്കുന്നുണ്ട്. ചെടിയുടെ ന്യൂട്രീഷനാണ് ഇതിന് കാരണം. ഇതിൽ വൈറ്റമിൻ സി, വൈറ്റമിൻ എ, കാൽസ്യം, പ്രോട്ടീൻ, പൊട്ടാസ്യം, ഇരുമ്പ് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ മുരിങ്ങന്റെ ഇല മാത്രം ഊരിയെടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം ഊരിയെടുത്തിട്ടുണ്ട് എന്ന് കണ്ടില്ലേ. ഇപ്പൊ ഒന്നുമില്ല കേട്ടോ, അതിലേക്ക് നമുക്കിത് കേക്ക് എടുക്കണം. നമ്മുടെ നാട്ടിലെ ഇഷ്ടം പോലെ ലഭിക്കുന്നതും പണച്ചെലവില്ലാത്തതും കീടനാശിനി പ്രയോഗം ഇല്ലാത്തതുമായ ഇലക്കറിയാണ് നമ്മുടെ മുരിങ്ങ. അപ്പൊ
ഇപ്പോ നമ്മൾ മുരിങ്ങ തോരന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് വെച്ചാല് ഇത് തേങ്ങ ചെത്തിയത്, പിന്നെ വെളുത്തുള്ളി, ഉള്ളി, രണ്ട് പച്ചമുളക്, പിന്നെ നമ്മളെ മുരിങ്ങ. ഇനി നമുക്ക് മിക്സിയിലിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തത് സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഫ്രൈ പാൻ ഒന്ന് എടുത്ത് വെക്കുക. എന്നിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് കടകിടാം. ഇതിലേക്ക് ഞങ്ങൾ കുറച്ച് അരിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇനിയിത് നന്നായി മുരിഞ്ഞു വന്നതിന്റെ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മുരിങ്ങ ഇടേണ്ടത്. നമുക്ക് ഇതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത തേങ്ങയൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഉപ്പ് എല്ലാ സ്ഥലത്തും എത്തുന്ന വിധം നമ്മൾ മിക്സ് ചെയ്യാം. ഒട്ടുമിക്ക ജീവിതശൈല രോഗശമനത്തിനുള്ള ഒറ്റമൂലിയാണ് നമ്മുടെ മുരിങ്ങയില. നമ്മളിത് പതിവായിട്ട് ഭക്ഷണത്തിൽ ഉപയോഗിക്കുകയാണ് നമ്മുടെ രക്തസമ്മർദ്ദമൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. അപ്പൊ ഇത് നന്നായിട്ട് വേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പൊ ഗൈസ് നമ്മുടെ മുരിങ്ങാത്തവരെ കണ്ണിനൊക്കെ കായ്ച്ച കൂടിട്ട് ഇതൊക്കെ കഴിച്ചാലും നല്ലൊരിതാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ തന്നെ വേണം. അപ്പൊ ഞങ്ങൾ ബൈ ബൈ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കയ്പ്പ കൊണ്ടാട്ടമാണ്. അപ്പൊ നമുക്ക് അത് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് കയ്പ്പ അരിഞ്ഞെടുക്കാം. അപ്പൊ ഇത് നമ്മൾ അരിഞ്ഞെടുത്തു, കട്ടി കുറച്ചാണ് അരിഞ്ഞെടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് കുഴച്ച് വെക്കാം. ഇതിലോട്ടിനി ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. എല്ലാ പൊടികളും ഇട്ട് കൊടുത്ത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാം. വെയിലില്ലാത്തതുകൊണ്ട് നമുക്ക് അടുപ്പിൻ്റെ മുകളിൽ വെച്ച് ഉണക്കിയെടുക്കാം. അപ്പോൾ അടുപ്പ് നല്ല തുടച്ച് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ചൂടുള്ള അടുപ്പാവണം. അപ്പം നമുക്ക് മുഴുവനും ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഉണക്കാം, ഉണക്കിയെടുക്കാം. അപ്പം ഇത് ഉണങ്ങി വന്നു. ഞാൻ കുറച്ചുകൂടി അരിഞ്ഞ് വീണ്ടും ഉണക്കാൻ ഇട്ടു. നന്നായിട്ട് ഉണങ്ങി വന്നു. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. ഇതാ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി ആയി. ഇതിലോട്ട് നമുക്ക് നമ്മൾ ഉണക്കി വെച്ച കയ്പ്പ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വറുത്തെടുത്ത് ഇനി നമുക്കിത് എന്താ നമ്മുടെ കയ്പ്പ കൊണ്ടാട്ടം റെഡിയായി. നമ്മുടെ കയ്പ്പ കൊണ്ടാട്ടം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഉപ്പേരി ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പച്ചമുളക് രണ്ട് സൈഡ് ഭാഗത്തും വെച്ച്, പിന്നെ രണ്ട് കറിവേപ്പിൻ്റെയും ഒരു ഭംഗിക്ക് വേണ്ടിയും വെച്ച്. നമുക്ക് ഇത് എങ്ങനെയുണ്ട് എന്ന് കഴിച്ച് നോക്കാം. സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്, ക്യാരറ്റ് ഉപ്പേരി. ബൈ ബൈ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതന ഉപ്പേരിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം വഴുതന വഴിക്കാം. ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പച്ചമുളകും വഴുതനയും ചെറുതായി കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്, കടുക് ഇട്ടെടുക്കാം. നമുക്ക് ഇട്ടെടുക്കാം. നന്നായി അരിച്ചു കൊടുക്കുക. ഇപ്പം നല്ലോണം ഉപ്പേരി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വഴുതന ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ്. പച്ചമുളക്, സവാള, കറിവേപ്പില, കയ്പ്പങ്ങ, വെളിച്ചെണ്ണ. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. ആദ്യം തന്നെ ഞങ്ങൾ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടുന്നത് വരെ കാത്തു നിൽക്കുക. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നു. കടുക് പൊട്ടിയതിന് ശേഷം പച്ചമുളക്, സവാള, കറിവേപ്പില, കയ്പ്പങ്ങ ഇടുക. പിന്നെ ഉപ്പ് ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക. നന്നായി ഇളക്കുക. അതിനുശേഷം മൂടി വെക്കുക. വേവാൻ വേണ്ടി മൂടി വെച്ചതിന് ശേഷം ഒന്നും കൂടി തുറന്ന് നിങ്ങൾ നന്നായി ഇളക്കുക. ഒന്നും കൂടി മൂടി വെച്ചതിന് ശേഷം തുറന്ന് കുറച്ച് കഴിഞ്ഞ് തുറന്ന് ഒന്നും നന്നായി അത് ഇളക്കുക. അപ്പോൾ നമ്മുടെ കയ്പ്പങ്ങ ഉപ്പേരി ഏകദേശം റെഡിയാവാനായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. നമ്മുടെ കയ്പ്പങ്ങ ഉപ്പേരി റെഡിയായിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബുൾസയാണ്. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്നതിന് ശേഷം നമുക്ക് മുട്ട എടുക്കാം.
അതിലേക്ക് നമുക്ക് അതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ഇടാം. എന്നിട്ട് നമുക്ക് മൂടാം. ബുൾസൈ റെഡി. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വെണ്ട ഉപ്പേരി വെക്കാൻ പോവുകയാണ്. നമുക്ക് വെണ്ട പറിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ വെണ്ട പറിക്കുകയാണ്. വെണ്ട ഇനി നമുക്ക് വൃത്തിയായി കഴുകി ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ വെണ്ട മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിപ്പോ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളില് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മളുടെ വെണ്ട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ വെണ്ട പൊരിക്കൽ ഇത്രയേ ഉള്ളൂ. അപ്പോ കൂട്ടുകാരെ, എല്ലാവരും വീട്ടിൽ പച്ചക്കറികൾ കൃഷി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. ഇപ്പൊ നമ്മള് ബീൻസ് അതിന്റെ ഇതൊക്കെ കളഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായി. പിന്നെ തേങ്ങയും ചിരകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയും പച്ചമുളകും കൂട്ടി ഒന്ന് അടിച്ചെടുക്കാം. നമ്മളൊരു അടി കട്ടിയുള്ള പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് ഒന്ന് ഓൺ ചെയ്ത് ചട്നി നന്നായി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കും. ഇനി നമ്മൾ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായി പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറിവേപ്പില ഇടും. ഇനി നമ്മൾ ബീൻസ് ഇടാണ്. ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിന് ശേഷം കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇത് നന്നായി ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ നേരത്തെ തേങ്ങയും മുളകും അരച്ചത് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി വെക്കാം. അപ്പൊ നമ്മുടെ ബീൻസ് തോരൻ റെഡി.